Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah alhamdulillah wa salatu wa salam ala rasulillah wa ala alihi wa ashabihi ajma'in amma ba'd. Ee kaiyna divasangalil nammal vaichiru vaarthayanu Denmarkil avadutha government Quran kattichu pradishedikkuna vyaktikale panishiyuna avare shikshikkuna chila niyama nirmanangalilekku pogunu ennathu. Yatharthathil Quranin ediril athrayum shaktamaya pradishedam logathu Islamophobia കത്തിക്കുന്ന വ്യക്തികൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലോകത്ത് 22000 മീഡിയകൾ 24 മണിക്കൂറും ലക്ഷക്കണക്കിന് റിസോഴ്സ് പേഴ്സൺസിനെ വെച്ച് 10000 കണക്കിന് ഇതിനു വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ വെച്ച് എല്ലാ ഭാഷകളിലും വിമർശനങ്ങൾ അഴിച്ചുവിട്ടിട്ടും ഖുർആനിനോടുള്ള മനുഷ്യരുടെ അടുപ്പവും താൽപര്യവും വർദ്ധിച്ചു വരികയാണല്ലോ നോക്കൂ നിങ്ങൾ ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ തുറന്നൊരു സത്യമാണ് ആ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ പോലും ഒരു ഇസ്ലാമോഫോബിയ വിഷയമായി ഇസ്ലാമിനെക്കുറിച്ചുള്ള പേടി വളർത്താനുള്ള വഴിയായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇൻസൈറ്റിൽ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആൻ ഈ കാണുന്ന പേപ്പറുകൾ ഈ കാണുന്ന ടെക്സ്റ്റ് ബുക്ക് അത് മനുഷ്യന്റേതല്ല മനുഷ്യനെ പടച്ച മനസ്സും മസ്തിഷ്കവും പടച്ച മനുഷ്യന്റെ മണ്ണും ആകാശവും പടച്ച ദൈവം അവന്റെ ദൂതനിലൂടെ ലോകത്തെ കേൾപ്പിച്ചതാണ് ജിബ്രീൽ എന്ന മലാഖ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു അദ്ദേഹം പാരായണം ചെയ്തതാണ് അത് അന്ത്യദിനം വരെ മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും സിക്കുകാരനും ഇംഗ്ലീഷുകാരനും ഇന്ത്യക്കാരനും അൾജീരിയക്കാരനും അഫ്ഗാനിസ്ഥാൻകാരനും എല്ലാവരും മനുഷ്യരായി പിറന്ന എല്ലാവരും അവരുടെ മാർഗദർശനം സ്വീകരിക്കേണ്ടത് ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് എന്തുകൊണ്ട് ഇത് ദൈവികമാണ് അതുകൊണ്ട് ഇത് ദൈവികമാണോ ആണ് അതിന്റെ തെളിവുകൾ എന്താണ് ഒന്നാമത്തെ തെളിവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കുമെന്നാണ് 1400 വർഷങ്ങൾക്കപ്പുറം അവതരിച്ച ആ ഗ്രന്ഥം സംരക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു വാക്കിലോ അക്ഷരത്തിലോ ഒന്നും ഒരു വ്യത്യാസവും വരാതെ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആ സംരക്ഷിക്കപ്പെട്ട രീതിയാണ് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഇനി ഇന്ന് ഇത് നശിപ്പിക്കാനേ സാധ്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഖുർആനിൽ 604 പേജുകളിലായി 9000 വരികളുണ്ട് ഓരോ പേജിലും 15 മുതൽക്ക് ഉള്ള വരികളാണ് ഉള്ളത് 604 പേജുകളിലായി 9000 വരികളുള്ള വിശുദ്ധ ഖുർആൻ അത് ഒരിക്കലും നശിപ്പിക്കുക സാധ്യമല്ല പ്രതീകാത്മകമായി ആ ഖുർആൻ കത്തിച്ചവർക്ക് ആ ഖുർആന്റെ കോപ്പി കത്തിപ്പോയി എന്നല്ലാതെ ഖുർആൻ എന്ന ടെക്സ്റ്റ് ഒരിക്കലും കത്തിപ്പോകുന്നില്ല എന്താണ് കാരണം ഇത് സോഫ്റ്റ്വെയറുകളിലുള്ളതും ഹാർഡ്വെയറുകളിലുള്ളതും ഒക്കെ ഇല്ലാതാക്കിയെന്ന് വിചാരിക്കുക ഓരോ പള്ളിയിലുള്ളതും കയറിയിട്ട് ഒരു മൊത്തം രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക ഒന്നും ഒരിക്കലും ഇവിടെ സംഭവിക്കാൻ പോണില്ല അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും ഇവിടെ രാഷ്ട്രങ്ങൾക്ക് നിലനിൽക്കാനും പറ്റില്ല കാരണം ഖുർആൻ എന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ മനുഷ്യരുടെ സിരകളിൽ മനുഷ്യരുടെ മനസ്സിൽ മസ്തിഷ്കത്തിൽ ഉള്ള ഒന്നാണ് അതത്രയും ഡീപ്പ്ലി ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ് അതൊന്നും ഒരിക്കലും സാധ്യമായ കാര്യമല്ല പക്ഷേ സങ്കല്പിക്കാൻ വേണ്ടി പറയാണ് എല്ലാ രാഷ്ട്രത്തലവന്മാരും ഒന്നിച്ചിട്ട് അവരുടെയൊക്കെ രാജ്യങ്ങളിലുള്ള ഐക്ലൗഡുകളിലുള്ള ഹാർഡ്വെയറുകളിലുള്ള സോഫ്റ്റ്വെയറുകളിലുള്ള പിന്നെ പള്ളികളിലുള്ള അങ്ങനെ സോഫ്റ്റും ഹാർഡുമായ കംപ്ലീറ്റ് കോപ്പി എടുത്തു നശിപ്പിക്കുന്നു അങ്ങനെ നശിപ്പിച്ചാൽ പോലും ലോകത്തെ ശതകോടി ഗ്രാമങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് വള്ളിയിലും പുള്ളിയിലും വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഈ ഖുർആൻ വീണ്ടും രണ്ടാമത് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങളിൽ വ്യത്യാസം ഉണ്ടാകില്ല അതിൻ്റെ നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടാകില്ല ഒന്നിലും വ്യത്യാസം ഉണ്ടാകില്ല ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ലോകത്തുണ്ടോ നിങ്ങൾ നോക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ലോകത്തുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 472 പേജസാണ് ഇന്ത്യയുടെ ഭരണഘടനക്കുള്ളത് പ്രിയാമ്പിൾ ഉൾപ്പെടെയുള്ള മൊത്തം സംഗതികൾക്കുള്ളത് ഈ 472 പേജ് പൂർണ്ണമായും മനഃപ്പാഠമാക്കി എത്ര ആളുണ്ടാകും അക്ഷരത്തിൽ അതിൻ്റെ അക്ഷരത്തിൽ പോലും വ്യത്യാസമില്ലാതെ മനഃപ്പാഠമാക്കിയ വേണ്ട പൊതുവായ മനഃപ്പാഠമാക്കി എത്ര ആളുണ്ടാകും ഇല്ല പ്രിയാമ്പിൾ മനഃപ്പാടാക്കി എത്ര ആൾ നമ്മളുടെ ഇടയിലുണ്ട് ഇത് ഇതിൻ്റെ ഭരണഘടനയുടെ നിർവഹണത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ജഡ്ജിക്കും വക്കീലിനും അറിയോ ഇവിടുത്തെ നിയമനിർമ്മാണ സഭകളിലെ വ്യക്തികൾക്കറിയോ ഇല്ലല്ലോ
അപ്പം ഞാൻ ചോദിക്കുകയാണ് വെറുതെ, ഈ ഭരണഘടന ഒരു ദിവസം പൂർണ്ണമായി ഇല്ലാതായി എന്ന് വിചാരിക്കുക, അതേപോലെ ആ ഭരണഘടന എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യും? ഇന്ത്യയുടേത് മാത്രമല്ല, ലോകത്തെ ഏതെങ്കിലും ഭരണഘടന പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? രണ്ടാമതുണ്ടാക്കാൻ പറ്റുമോ? പോട്ടെ, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ ഏറ്റവും ഒന്നാമത് വന്ന മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് മുതൽ ഓരോ വിഭാഗത്തിലെയും വ്യത്യസ്ത മെഡിക്കൽ ടെക്സ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ അവലംബിക്കുന്ന മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ, കഴിയില്ല. പോട്ടെ, നമ്മുടെ കുട്ടികളുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ, പാഠപുസ്തകം വേണ്ട, ഏതാനും പാഠങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് അതേപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എത്ര കാര്യങ്ങൾ, ഇവിടുത്തെ പാസ്വേഡുകൾ, ഈ പാസ്വേഡുകൾ മൊത്തം നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. അതിന് ഫോർഗെറ്റ് ഓപ്ഷൻ ഇല്ലെങ്കിൽ അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരും? ആർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ആരുടെ മെമ്മറിയിലാണ് ഇതെല്ലാം ഒന്നിച്ചുള്ളത്, അല്ലേ? അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ ഈ ഗ്രന്ഥം, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നശിപ്പിക്കാൻ പറ്റൂല, അതിനെ സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കും. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഇറക്കിയതാണ്, ലോകരക്ഷിതാവായ റബ്ബിൽ നിന്ന് വന്നതാണ്, അതിലൊരു സംശയം ആർക്കും ആവശ്യമല്ല. ദാലിക്കൽ കിതാബുൽ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ, ആ ഗ്രന്ഥം സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള മാർഗദർശക ഗ്രന്ഥമാണ്, അത് ലോകത്തിൻ്റെ വെളിച്ചമാണ്, അത് ലോകത്തിൻ്റെ നന്മയാണ്. അതൊരിക്കലും നശിപ്പിക്കാനോ ഇല്ലാതെയാക്കാനോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും സാധ്യമല്ലാത്ത വിധം സുരക്ഷിതമായി അത് നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ വിമർശകർ പോലും ഈ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇല്ലിഗ്രാം എന്ന പേരിൽ പ്രസിദ്ധനായ ഇസ്ലാം വിമർശകൻ പറഞ്ഞത്, മതഗ്രന്ഥമായിട്ടോ അല്ലാത്തതോ ആയി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയസ്ഥമാക്കിയ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ് എന്നാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയസ്ഥമാക്കിയ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ പിന്നെ വിജ്ഞാന ശാഖകളുള്ള, ലോകത്ത് മനുഷ്യനെ വെളിച്ചം കാണിച്ചുകൊണ്ടിരിക്കുന്ന, നിയമത്തിലോ അക്ഷരത്തിലോ വരികളിലോ ഒരു ചെറിയ തെറ്റുപോലും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ആ മഹത്തായ ഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആനാണ്, അത് നമ്മുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ എത്രത്തോളം നമ്മൾ നെഞ്ചോട് ചേർക്കുന്നു, അതിനെ എത്രത്തോളം സ്വീകരിക്കുന്നു എന്നത് ഒരു ആത്മവിമർശന ആവശ്യമുള്ള കാര്യമാണ്. ഇത്രയും വലിയ അറ്റാക്കുകൾ ലോകത്ത് ഖുർആനിനെതിരിൽ നടന്നിട്ട്, ഖുർആനിൻ്റെ ആശയം പേറുന്ന ഭരണകൂടങ്ങളെ ഇല്ലാതെയാക്കാൻ, മനുഷ്യരെ ഇല്ലാതെയാക്കാൻ, ഖുർആൻ പഠന സംരംഭങ്ങളെ ഇല്ലാതെയാക്കാൻ, വൈജ്ഞാനിക സംവിധാനങ്ങളെ തകർക്കാൻ, ഖുർആനിൻ്റെ ചരിത്ര സ്മരണകളെ ഇല്ലാതാക്കാൻ ഒക്കെ വലിയ ശ്രമങ്ങൾ ലോകത്ത് നടന്നിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിക ഫാസിസ്റ്റ് ഗോയിങ് റിലീജിയൻ, ഇസ്ലാം ലോകത്ത് അതിവേഗം വളരുന്ന ഒരു മതമാണെന്നുള്ളിടത്തേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നോക്കൂ, നിങ്ങൾ ഏറ്റവും വലിയ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും വലിയ വികാസം നടക്കുന്നത്. അഥവാ ഇതിനെതിരെയുള്ളൊരു ആൻറ്റി ക്യാമ്പയിൻ, ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ, ഒരു മോശമാക്കൽ ക്യാമ്പയിൻ, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇത് വായിക്കാൻ വരികയാണ്. വായിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ അത്ഭുതം കാണുകയാണ്, ഇതിൻ്റെ ഉള്ളിലെ മഹാ അത്ഭുതങ്ങൾ കാണുകയാണ്, അതിൻ്റെ ശാസ്ത്രീയമായ തത്വങ്ങളുടെ വ്യക്തത കാണുകയാണ്, ചരിത്രപരമായ കൃത്യത കാണുകയാണ്, അതിൻ്റെ ജീവഗന്ധിയായ പരാമർശങ്ങൾ കാണുകയാണ്, അത് നൽകുന്ന സമാധാനത്തിൻ്റെ ലോകം അറിയാണ്. ഇത് ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ ഈ ഒരു ശബ്ദം ഒന്ന് കേട്ട് നോക്കൂ. In the United States, there are 3.3 million Muslims and 55 million Latinos. Approximately 200,000 Latino Muslims reside in the U.S., and 90% of them are converts, most of them women. ഇത് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. 100 ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ 90 ആളുകളും സ്ത്രീകളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഖുർആനിൻ്റെ ആശയ വിമർശനങ്ങളിൽ ഏറ്റവും വലിയ വിമർശനം ഖുർആനിൻ്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിച്ച വിമർശനമാണ്. സ്ത്രീകളെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ ഖുർആൻ വലിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത്. പക്ഷേ അതിനെ അതിജീവിച്ച് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ഒഴുകുന്നത് ഇന്ന് സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ പഠിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ഒരു കുളത്തിലെ തവളയെപ്പോലെ, ആ തവളയെ സംബന്ധിച്ചിടത്തോളം അതാണ് ലോകം, അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്ന് പറയും പോലെയാണ് മുസ്ലിം സമുദായത്തിലെ പലർക്കും. ഖുർആൻ
പഠിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കുകയും പഠിക്കുകയും ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഖുർആൻ ദൈവികമാണെന്നതിൻ്റെ മറ്റു തെളിവുകളും ന്യായങ്ങളുമായി വരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.